കോഴിക്കോട് മോഡേൺ ബസാറിലെ അപകടക്കെണി ഒഴിവാക്കാൻ നടപടികൾ പൂർത്തിയാക്കി ട്രാഫിക് പോലീസ്. ട്രാഫിക് എ സി പിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ ഡിവൈഡറുകൾ സ്ഥാപിച്ചു. മുഴുവൻ സമയ ട്രാഫിക് ബോധവൽക്കരണവും പോലീസുകാരുടെ സേവനവും ഉറപ്പാക്കി. റിപ്പോർട്ടർ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അടിയന്തര ഇടപെടൽ. ഒരാഴ്ച മുൻപാണ് മോഡേൺ ബസാറിലെ അപകടക്കണിയെക്കുറിച്ചും നിരവധി ജീവനുകൾ റോഡിൽ പൊലിഞ്ഞതും റിപ്പോർട്ടർ വാർത്തയാക്കിയത്. പിന്നാലെ ട്രാഫിക് എ സി പി സ്ഥലം സന്ദർശിച്ച അടിയന്തര ഇടപെടൽ ഉറപ്പു നൽകി. ദിവസങ്ങൾക്കകം മുഴുവൻ സമയവും ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന്റെ സേവനവും ബോധവൽക്കരണ സംവിധാനവും ഉറപ്പാക്കി. ഇന്നലെ വൈകിട്ടോടെ റോഡിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചു. നാഷണൽ ഹൈവേയുടെ എഞ്ചിനീയറെ കൊണ്ടുവന്നു, അത് സ്ട്രിപ്പം വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് സക്സസ് ആകുകയാണെങ്കിൽ പെർമനന്റ് ഡിവൈഡർ ഇടും. പിന്നെ നമ്മൾ മഞ്ഞ കോളം വരയ്ക്കും അതിനകത്ത് വണ്ടി നിർത്താതിരിക്കാൻ വേണ്ടി. അത് അവരുടെ ഭാഗത്തു നിന്നുള്ളത് എത്രയും പെട്ടെന്ന് പി ഡബ്ല്യു ഡി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ഇത് പെർമനൻ്റായിട്ട് ഒരു അപകടരഹിത ജംഗ്ഷനാക്കി തന്നെ മാറ്റും. ഇനി ഇവിടെ ബസ് ഓടിച്ച് വരുന്നവരും കുളത്തറ ഭാഗത്തു നിന്ന് വരുന്നവരും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ബോധവൽക്കരണത്തോടുകൂടി അപകടം ഇല്ലാതാകും എന്നാണ് പ്രതീക്ഷ. നാഷണൽ ഹൈവേ അതോറിറ്റിയെയും വിഷയത്തിന്റെ ഗൗരവം ശ്രദ്ധയിൽപ്പെടുത്തി. വരും ദിവസങ്ങളിൽ റോഡിൽ സ്ട്രിപ്പ് ഹമ്പുകൾ സ്ഥാപിക്കും. നിലവിലെ പരിഷ്കാരങ്ങൾ ഫലവത്തായാൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കും. അതേസമയം റിപ്പോർട്ടർ വാർത്ത തുണയായെന്ന നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു. പോലീസുകാരും ഒക്കെ സഹകരിച്ച് റിപ്പോർട്ട് ചാനലിൽ അന്നത്തെ റിപ്പോർട്ട് എല്ലാം കൂടി വന്നപ്പോൾ നല്ലൊരു ജനങ്ങൾക്കൊരു ബോധം, ജനങ്ങൾക്കൂടി കൂടിയിട്ട് ഒരു മൊത്തത്തിൽ ബോധവൽക്കരണം നടത്തിയിട്ട് നല്ലൊരു ഇതാണ്. ഇതൊന്ന് പെർമനൻ്റായി കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഡിവൈഡറും കാര്യങ്ങളും പെർമനൻ്റായി കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്കൊരു ആശ്വാസമാണ്. വളരെ സന്തോഷം റിപ്പോർട്ടർ അന്ന് ചാനൽ അന്ന് റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഇതൊക്കെ വന്നത്. റോഡ് വീതി കൂട്ടി പുതുക്കി പണിതതോടെയാണ് പ്രദേശത്ത് അപകടങ്ങൾ തുടർക്കഥയായത്. മോഡേൺ ബസാറിനെ അപകടരഹിതമാക്കാനുള്ള തീവ്രശ്രമത്തിൽ ട്രാഫിക് പോലീസിനൊപ്പം സന്നദ്ധ സേവകരും നാട്ടുകാരും ഒന്നിച്ചുണ്ട്. റിപ്പോർട്ടർ കോഴിക്കോട്.